അതിർത്തിയിൽ ചൈനയ്ക്ക് എല്ലാ തരത്തിലുമുള്ള താക്കീത് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നു. യുദ്ധസന്നാഹങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇന്ത്യ ഒരുങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അതിർത്തിയിൽ ചൈനയ്ക്കെതിരെ പ്രതിരോധം തീർത്തിരിക്കുന്നു ഇന്ത്യ. പ്രതിരോധ മേഖലയിൽ ശക്തി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി പോരാട്ടശേഷി വർദ്ധിപ്പിക്കാൻ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററായ പ്രചണ്ഡ് വാങ്ങാനാണ് പ്രതിരോധ മന്ത്രാലയം പദ്ധതിയിട്ടിരിക്കുന്നത്. കര വ്യോമസേനകൾക്കായി 150 പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ കൂടി HIL ഓർഡർ നൽകാൻ തീരുമാനിക്കുന്നു. കരസേനയ്ക്ക് 90 വ്യോമസേനയ്ക്ക് 66 ഹെലികോപ്റ്ററുകളാണ് ആദ്യഘട്ടത്തിൽ വാങ്ങാനൊരുങ്ങുന്നത്. ഇനി നിർമ്മിച്ച ആദ്യ വിവിധോദ്ദേശ യുദ്ധ ഹെലികോപ്റ്ററാണ് ഇത്. 2 വർഷങ്ങൾക്ക് മുൻപ് ചൈനയുമായി ഒരു സംഘർഷമുണ്ടായത് ഏവർക്കും അറിയാവുന്നതാണ്. ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഭവമായിരുന്നു. അന്ന് ആ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ 22 അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററുകളായിരുന്നു ലഡാക്കിൽ വിന്യസിച്ചത്. ഇനി അതിർത്തി കാത്തു സൂക്ഷിക്കാനായി 150 പരം പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളും തയ്യാറായിരിക്കുന്നു. കരസേനയ്ക്ക് 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൂടി അടുത്ത വർഷം ലഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രചണ്ഡിനൊപ്പം അപ്പാച്ചെ കൂടി എത്തുന്നതോടെ ഭാരതത്തിൻ്റെ പ്രഹരശേഷി പ്രതിരോധ മേഖലയിൽ കൂടുതൽ കരുത്ത് വർദ്ധിക്കും. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൾട്ടി റോൾ കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. മരുപ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉൾപ്പെടെ സേനയുടെ കൃത്യമായ ദൗത്യങ്ങൾക്കിണങ്ങും വിധത്തിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിലും മരുഭൂമിയിലുമൊക്കെ കൃത്യമായി ഇതിൻ്റെ മേൽക്കൊയ്മ കാട്ടുന്നതായിരിക്കും. ഇന്ത്യൻ സായുധസേനയെ സഹായിക്കുന്നതായിരിക്കും ഇത്. 16,400 അടി, അതായത് ഏകദേശം 5,000 മീറ്റർ ഉയരമുള്ള സ്ഥലത്ത് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും കഴിവുള്ള ലോകത്തിലെ ഏക ഹെലികോപ്റ്റർ കൂടിയാണ് പ്രചണ്ഡ്. സിയാച്ചിനിലെയും ലഡാക്കിലെയും മഞ്ഞുവലകളിലെ ഓപ്പറേഷന് ഏറ്റവും അനുയോജ്യമായത്. ശത്രുവിനെ ആകാശത്തും ഭൂമിയിലും തിരിച്ചടിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇവ വഹിക്കും. വരുന്ന 30-40 വർഷത്തെ വെല്ലുവിളികൾ മുൻകൂട്ടി കണ്ടാണ്, അല്ലെങ്കിൽ 40 വർഷത്തേക്ക് വേണ്ടിയാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ശത്രുവിനെ ആകാശത്തും ഭൂമിയിലും ഒരുപോലെ തന്നെ പ്രതിരോധിക്കാൻ പ്രചണ്ഡിന് കഴിയുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 5.8 ടൺ ഭാരമാണ് പ്രചണ്ഡിനുള്ളത്. മണിക്കൂറിൽ 288 കിലോമീറ്റർ വേഗതയാണ് പ്രചണ്ഡിന് കൈവരിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ആദ്യമായി പ്രചണ്ഡിനെ വിന്യസിച്ചത്. ലേയിലെ തണുപ്പിലും ചെന്നൈയിലെ കടലുകളിലും സിയാച്ചിനിലെ കൊടുമുടികളിലും രാജസ്ഥാനിലെ മരുഭൂമിയിലുമൊക്കെ തന്നെ പരീക്ഷണം നടത്തി ഏറ്റവും ഒടുവിലാണ് ജോധ്പൂരിൽ ആദ്യമായി വിന്യസിച്ചത്. ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കാൻ, നിഷ്പ്രഭമാക്കാൻ പ്രചണ്ഡിന് സാധിക്കും. ആക്രമണ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് കവചവും ഇതിനുള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ ശക്തി എന്ന് പറയുന്നത് HALലും ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയും ചേർന്നാണ് വികസിപ്പിച്ചത്. ശത്രു കേന്ദ്രങ്ങളെ പൈലറ്റിന് ഹെൽമെറ്റിൽ തന്നെ കാണാൻ സാധിക്കും. ശത്രുവിനെ കബളിപ്പിക്കുന്ന നേരത്തെ പരാമർശിച്ച സ്റ്റെൽത്ത് വിദ്യ, ദൃശ്യ ശബ്ദ റഡാർ, ഇൻഫ്രാറെഡ് ഉപകരണങ്ങളിലൊന്നും തന്നെ പതിയാത്തതായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മേഖലയുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പ്രചണ്ഡ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.